കേരളത്തിൽ 12 ജില്ലകളിലായി 25000 ജോലികൾ. ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബിഡി ഫ്രം ക്യാമ്പസ് ചാറ്റ്സ്. ഇന്നത്തെ ഈ ദിവസം കേരള സർക്കാർ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു കിടിലൻ ജോബ് ഫെയർ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് 25000 ജോബ് വാക്കൻസീസ് കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒരുപാട് ഒരുപാട് പോയിന്റ്സ് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്, ബട്ട് നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. എന്തൊക്കെയാണ് പറയുന്നത് ഡീറ്റെയിൽസ് ഓരോന്നായി കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ കേരള സർക്കാരും ഫ്രീലാൻസർ കുറെ കമ്പനിക്കാരും നടത്തുന്ന ഒരു ജോബ് ഫെയർ ആണ്. നമ്മുടെ ട്രിവാൻഡ്രം മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇല്ല, ഏകദേശം 12 ജില്ലകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോബ് ഫെയർ ആണ്. 2-3 ജില്ലക്കാർക്ക് ഒരു ദിവസം എന്ന രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ജോബ് ഫെയർസ് കാര്യങ്ങളൊക്കെ പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓരോ ജില്ലക്കാർക്കും 1000 മുകളിൽ ജോബ് വാക്കൻസീസ് അവൈലബിൾ ആണ്. പുതിയ പുതിയ കമ്പനീസ് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 25000 ജോബ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 30000-50000 ജോബ്സ് വരെ നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഏത് തരത്തിലുള്ള ജോലികളും അവൈലബിൾ ആണ് എന്നതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പ്രത്യേകത, അതായത് ഈ ഒരു ജോബ് ഫെയറിന്റെ പ്രത്യേകത. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ കൂടെ ഇട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെബ്സൈറ്റിന്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. ഇത് തന്നെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാം. ഈ ഒരു ജോബ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം. നിയുക്തി 2021 എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ ഒരു ജോബ് സീക്കർ, അതായത് ഈ ഒരു ജോബ് ഫെയർ നടക്കുന്നത്. നമ്മുടെ കേരള സർക്കാർ അടക്കം ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ജോബ് ഫെയറിൽ ഒരുപാട് ഒരുപാട് കമ്പനീസ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓരോ കമ്പനീസിനും അവരുടേതായിട്ടുള്ള ശമ്പള സ്കെയില് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം 25000 മുകളിൽ ജോലി സാധ്യതകൾ ഉള്ള ഒരു ജോബ് ഫെയർ കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വെബ്സൈറ്റ് തന്നെ പറയുന്നുണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് മെയിൻലി ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഒരു ലോഗിൻ ഐ ഡി പാസ്വേഡ് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ കറക്റ്റ് ആ ഒരു സമയം അവർ പറയുന്ന ആ ഒരു ടൈമിൽ അവർ പറയുന്ന ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ എത്തിച്ചേരണം. നമുക്ക് ഒരു അഡ്മിറ്റ് കാർഡ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കാര്യങ്ങൾ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവണം. വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മുടെ റെസ്യൂം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ റെസ്യൂം, നമ്മളെന്താണ് ചെയ്യുന്നത്, നമ്മളെന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, നമ്മളെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഒരു റെസ്യൂം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാത്തവർ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവും. ഫ്രീ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്യൂം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂംസ് ആ ഒരു ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 5 കോപ്പീസ്, ഒരു റെസ്യൂമിൻ്റെ 5 കോപ്പീസിന് മുകളിൽ നമ്മൾ കയ്യിലുണ്ടാവണം. കാരണം ഒരു ജോബ്സ് മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഒരുപാട് പേരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ റെസ്യൂംസ് കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വേണം. സർട്ടിഫിക്കറ്റ്സിൽ നമ്മുടെ ഒപ്പ്, നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആയിരിക്കണം. സോ അതും നിങ്ങൾ മാക്സിമം ഒരു 5-10 കോപ്പീസ് കാര്യങ്ങളും വച്ചേക്കുക. കാരണം ഇവർ പറയുന്നത് 5 കോപ്പീസ് ആണ്. നമ്മളൊരു മിനിമം 10 കോപ്പീസ് എങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവണം. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവണം. ഈ ഒരു ജോബ് ഫസ്റ്റ് നമ്മൾ സ്യൂട്ടബിൾ ജോബായിട്ട് നമ്മൾ ഫസ്റ്റ്. പിന്നെ ഇതായ ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ്, നമ്മുടെ ജോബ് സീക്കർ ക്യാൻ എഡിറ്റ് ദെയർ ഡീറ്റെയിൽസ് ഇഫ് നീഡഡ്. അതായത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എഡിറ്റ് കാര്യങ്ങൾ വരുത്തണമെങ്കിൽ നമുക്കത് വരുത്താവുന്നതേ ഉള്ളൂ. സോ അതിൻ്റെ ടെൻഷൻ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ പോകുന്നത് കൊണ്ട് നമുക്ക് TO DO ഒന്നും അവർ തരാൻ പോകുന്നില്ല. നമ്മൾ നമുക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി പോവുകയാണ്. നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം ജോബിന് വേണ്ടി നമ്മളൊരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മുടെ ജോബ് ഏത് ലൊക്കേഷൻ വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. കറക്റ്റായിട്ട് നമ്മൾ പ്രിൻ്റ് ലെറ്റർ കാര്യങ്ങളൊക്കെ എടുക്കണം. അതായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അഡ്മിൻ ലെറ്റർ കാര്യങ്ങൾ നമ്മൾ എടുക്കണം. എന്നിട്ട് കറക്റ്റ് ടൈമിൽ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണം. കറക്റ്റ് സമയത്തായിരിക്കണം, കറക്റ്റ് ഡേറ്റിലായിരിക്കണം. പിന്നെ അവർ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കാം. അടുത്ത
ഡേറ്റ് എന്ന് പറയുന്നത് എറണാകുളത്ത് 11/12/2021. അതേ ദിവസം തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരത്തും 11/12/2021 എറണാകുളത്ത് സെൻറ് പോൾസ് കോളേജ് കളമശ്ശേരിയിലാണ് വച്ച് നടത്തുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അവൻ്റെ കോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സോ അതേപോലെ ട്രിവാൻഡ്രത്താണെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് കാര്യവട്ടത്ത് വെച്ചാണ് നടത്തുന്നത്. പാലക്കാട് വെച്ചാണ് നടത്തുന്നതെങ്കിൽ ഗവൺമെൻറ് വിക്ടോറിയ കോളേജാണ്. സെയിം ഡേറ്റ് തന്നെയാണ്, 11/12/2021. 18/12/2021 കൊല്ലത്ത് വെച്ച് നടത്തുന്നത്. അതേപോലെ തന്നെ നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കോഴിക്കോട് നടത്തുന്നുണ്ട്, 18/12/2021. അതേ ദിവസം തന്നെ കോട്ടയത്തും ബസേലിയസ് കോളേജിൽ വെച്ച് നടത്തുന്നുണ്ട്. സെൻറ്റ് തോമസ് കോളേജിൽ വെച്ചിട്ട് തൃശ്ശൂരിൽ 20-ാം തീയതിയാണ് നടത്തുന്നത്. 22-ാം തീയതി മലപ്പുറത്ത് പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്നുണ്ട്. പത്തനംതിട്ടക്കാർക്ക് വേണ്ടി 21/12/2021 മാക് ഫസ്റ്റ് കോളേജിൽ വെച്ച് തിരുവല്ലയിൽ വെച്ച് നടത്തുന്നു. സോ അതായത് കാസർഗോഡുകാർക്ക് കാഞ്ഞങ്ങാട് വെച്ച് 8/1/2022 നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടത്തുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യാത്ത സ്ക്രോൾ ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് യൂസർ എന്ന് പറയുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യണം. ജോബ് സീക്കർ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ജോബ് സീക്കർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ നെയിം ടൈപ്പ് ചെയ്യണം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യണം. അതായത് ഈ ഒരു സ്റ്റാർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ പാസ്വേഡ്, 6 മുതൽ 12 ക്യാരക്ടർ വരെയെങ്കിലും വേണം. ഒരു അപ്പർ കേസ് വേണം, ഒരു ലോവർ കേസ് വേണം, ഒരു ഡിജിറ്റ്, ഒരു സിമ്പിൾ കാര്യങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് 6 ലെറ്റേഴ്സ് വരെ മിനിമം നമുക്ക് വേണം. മാക്സിമം പോയാൽ നമുക്ക് 12 ലെറ്റേഴ്സ് വരെ ഉണ്ട്. നമ്മൾ പാസ്വേഡ് അടിക്കുന്നത് കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഇതെവിടെ നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യാതെ ഇവിടെ നമുക്ക് ഫേവറേറ്റ് ടീച്ചർ, പെറ്റ് നെയിം, എന്താണെങ്കിലും നിങ്ങളുടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നിങ്ങളൊന്ന് കൊടുക്കുക, അതിൻ്റെ ആൻസേഴ്സ് കാര്യങ്ങൾ കൊടുക്കുക. അതെവിടെ നമുക്ക് കാണുന്ന ഈ ഒരു ക്യാപ്ചർ ഫില്ല് ചെയ്യുക, ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ദയ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, ദയ ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ നെയിം ഡീറ്റെയിൽസ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, നമ്മുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. ഈ ഒരു പ്രിന്റ് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇത്രയൊന്നും ആയാൽ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ യൂസർ ഐ ഡി, അതായത് ഈ ഒരു യൂസർ ഐ ഡിക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതായത് ഒരു ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവുന്ന ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യൂസർ നെയിം, നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു യൂസർ നെയിം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, ഈ ഒരു ക്യാപ്ചർ ഫില്ല് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. നമ്മൾ ലോഗിൻ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെയിം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ലോക്കൽ ലാംഗ്വേജ് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുക. നമ്മുടെ ജെൻഡർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ അത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ സ്റ്റാർ കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് ബാങ്ക് നെയിം ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇതെവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, നമ്മുടെ മെയിൽ ഐ ഡി, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾ 12th ആണെങ്കിൽ HSS എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ BTech എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ BTech കാര്യങ്ങൾ കൊടുക്കുക. ഇതെവിടെ നമുക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോ അത് കൊടുക്കുക. റിലവൻറ്റ് ഇൻഫർമേഷൻ എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. കാറ്റഗറി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണോ, എന്ത് ഏത് ബേസിസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. IT & ITES എന്ന് പറയുന്ന ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമ്മൾ ട്രിവാൻഡ്രത്താണോ ജോബ് ഫെയറിന് പോകുന്നത്, ഏത് സ്ഥലത്താണ് നമ്മൾ പോകുന്നതെന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ട്രിവാൻഡ്രമാണ് കൊടുക്കുന്നത്. ട്രിവാൻഡ്രം കാര്യങ്ങൾ കൊടുത്ത് ബാങ്ക് നെയിം ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല, പകരം ഞാനിവിടെ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ ഡിസ്ട്രിക്റ്റ് നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു. സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിൻകോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതായി ഇവിടെ പിൻകോഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തു. നമ്മുടെ ഫാദർ നെയിം കാര്യങ്ങൾ കൊടുക്കുക, നമ്മുടെ മദർ നെയിം കൊടുക്കുക, സ്പൗസ് നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക, ഗാർഡിയൻ നെയിം കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇതായി ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 11-ാം തീയതി എനിക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇതെവിടെ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഫോർ തിരുവനന്തപുരം ജോബ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെവിടെ നമുക്ക് ഒരു PDF കാര്യങ്ങൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ അത് നമ്മളൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഈ ഒരു അഡ്മിറ്റ് കാർഡാണ് നമ്മൾ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്, കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും തിരുവനന്തപുരത്ത് വെച്ചാണ് രജിസ്ട്രേഷൻ ID കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം അതായത് 12 മണിക്കാണ് എനിക്ക്, 11-ാം തീയതി 12 മണിക്കാണ് എനിക്ക് അവിടെ ജോയിൻ ചെയ്യേണ്ടത്. ഇതെവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് കാര്യവട്ടത്ത് എനിക്ക് ഈ ഒരു ജോബ് ഫെസ്റ്റ് കാര്യങ്ങൾ നടക്കുന്നത്. ഏകദേശം 25,000 ജോലി സാധ്യതകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഓരോ ജില്ലക്കാർക്കും വേണ്ടി 1,000-2,000 ജോലി സാധ്യതകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ജോബ്സ് കാര്യങ്ങൾ കൂടിക്കൊണ്ടുവരുന്ന അല്ലാതെ ഒരിക്കലും കുറയത്തില്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും അവരിവിടെ പറയുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് വേണം, ഒരു വാലിഡ് ഐഡൻറ്റി കാർഡ് വേണം, 5 കോപ്പീസ് റെസ്യൂമിൻ്റെ 5 കോപ്പീസ് വേണം,
സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് കാര്യങ്ങളും വേണം. എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കാര്യങ്ങളും നമുക്ക് വേണ്ടി വരും. സോ ഇതവിടെ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ജോബ് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ജോബ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ ജോലികൾ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ജോലി തേടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു ജോലി സാധ്യതകൾ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഓ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഇതിൽ നമുക്ക് 12 ജില്ലയല്ലേ, 2 ജില്ലകൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള 10 ജില്ലകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 25,000 മുകളിൽ ജോബ്സ് ഇപ്പോൾ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്, 2 ജില്ലകൾ കഴിഞ്ഞിട്ട് പോലും. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് ഓരോ കൊണ്ടുപോകേണ്ട എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്നൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതേ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുക എങ്കിൽ മാത്രമേ നമുക്ക് ജോബ്സ് കാര്യങ്ങളും കിട്ടത്തുള്ളൂ. 5 കോപ്പീസ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മിനിമം ഒരു 10 കോപ്പീസ് എങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ മാക്സിമം കമ്പനീസിൽ അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ മികച്ച വീഡിയോ നമ്മൾ എത്തുന്നതായിരിക്കും. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.